തീരുമാനം വിചാരിച്ച പ്രശസ്ത മാതാപിതാക്കളെ സമർപ്പിതരെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഈ പരിശുദ്ധ കുർബാനയിൽ ഒന്നിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയും നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മണിക്കൂറുകളാണല്ലോ. അപ്രകാരമുള്ള ഒരു തിരുവചനമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചത്. മാതാപിതാക്കളുടെ പ്രസക്തി, കുട്ടികളുടെ പ്രസക്തി, അവര് വീട്ടിൽ എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചന ഭാഗമാണ് ഇത്. ലൂക്കായുടെ സുവിശേഷത്തിലെ രണ്ടാമത്തെ ആയത്തിലെ ഈ തിരുവചന ഭാഗം, അതിന്റെ അവസാനത്തെ 41 മുതലുള്ള തിരുവചനങ്ങളാണ് ഞാൻ വായിച്ചത്. 10 തിരുവചനങ്ങളാണ്. ഇന്ന് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും വീട്ടില് ഈ തിരുവചന ഭാഗം തന്നെ ഒന്നുകൂടെ വായിക്കുകയും മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെയായും 41 മുതലുള്ള തിരുവചനങ്ങള്. അവിടെ ബാലനായ ഈശോയെ കുറിച്ചുള്ള ഒരു വലിയ ചരിത്രപരമായ കഥയാണ് പറയുന്നത്. വാസ്തവത്തില് ബാലനായ ഈശോയെ കുറിച്ച് സുവിശേഷത്തിൽ വേറൊരു പരാമർശവുമില്ല. ഈശോയുടെ ഏറ്റവും ബാല്യകാലം, ദേവാലയ സമർപ്പണം, അത് കഴിഞ്ഞാല് പരസ്യ ജീവിതത്തിലേക്ക് ഈശോയെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈശോ എത്തുന്ന ആ കാലഘട്ടത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഏക സംഭവമാണ് 12 വയസ്സുള്ള ബാലനായ ഈശോ ജെറുസലേം ദേവാലയത്തില് തിരുനാള് കൂടാൻ വേണ്ടി മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോകുന്ന സംഭവം. അതിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം, യഹൂദ കുട്ടികളെ, നമ്മളേതും അങ്ങനെയാണല്ലോ, 10 വയസ്സുവരെ വെറും കുട്ടിയാണ്. 11, 12, 13 വയസ്സുകളിൽ എത്തുമ്പോഴ് നല്ല ഒരു ബാലന്റെ, മിടുക്കനായ ഒരു കുട്ടിയുടെ പദവിയിലേക്ക് അവനെത്തുകയാണ്. യഹൂദ ആചാരപ്രകാരം പരസ്യമായിട്ട് ദൈവവചനം സിനഗോഗിൽ അല്ലെങ്കിൽ അസംബ്ലികളിൽ വായിച്ച് പാസ്സാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളുടെ കുട്ടികളെയൊക്കെ എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ വിടുന്നത് പോലെ എല്ലാ യഹൂദ ചെറുക്കന്മാരും മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ നല്ലതുപോലെ വായിക്കാനും പറ്റുന്നതുപോലെ വ്യാഖ്യാനിക്കാനും ഒക്കെ നിർബന്ധമായിട്ട് എല്ലാ ആൺകുട്ടികളും അത് ചെയ്തിരിക്കണം. അവരുടെ മാതാപിതാക്കള് ആ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രധാനമായിട്ടും ജെറൂസലേം ദേവാലയത്തില് സിനഗോഗുകളിലും ആ ചടങ്ങുകൾ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു പരസ്യ വായനയുടെ പശ്ചാത്തലമാണ് ഈ തിരുനാളിന് ഉള്ളത്. ഒരുപാട് കുട്ടികളെ അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് ദൈവവചനം വായിപ്പിക്കും. അതിന്റെ ഒരു ഭാഗികമായ തുടർച്ചയാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയില് ലേഖനങ്ങളും അതുപോലുള്ള മറ്റു വായനകളും നമ്മളും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നത്. ആ കുട്ടിക്കുള്ള പരസ്യമായ ഒരു അംഗീകാരമാണ്. നല്ലതുപോലെ വായിക്കാൻ സാധിക്കുന്നു, ദൈവവചനം വായിക്കുന്നു. ദൈവവചനം വായിക്കാനായിട്ട് തിരുനാളുകള് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആരാധനക്രമത്തില് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ പരിശുദ്ധ കുർബാനയിലും മറ്റ് ആഘോഷാവസരങ്ങളിലുമൊക്കെ ദൈവവചനം കുട്ടികളെ കൊണ്ട് നമ്മൾ വായിപ്പിക്കുന്നതിന്റെ പിന്നിൽ യഹൂദ സിനഗോഗുകളില് അല്ലെങ്കിൽ ജെറൂസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ കീഴ്വഴക്കത്തിന്റെ തുടർച്ച തന്നെയാണ്. പെരുന്നാളിന് കുട്ടികളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്ന പതിവും നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ ഒരു അധ്യാത്മിക ഉത്തരവാദിത്വമായിട്ട് അവരെടുക്കുന്നതാണ്. പെരുന്നാള് കൂടാൻ മാതാപിതാക്കളുടെ, അമ്മയുടെ, അപ്പന്റെ കൂട്ടത്തിൽ പോകാത്ത ഒരു കുട്ടിയും നമ്മളിപ്പോ മുതിർന്നവരാണെങ്കിലും ആരും കാണുകയില്ല. ഏതെങ്കിലും അവസരത്തിലൊക്കെ വലിയ പള്ളികളില്, വളരെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ
തിരുനാളിൽ പങ്കെടുക്കാൻ വേണ്ടി മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോകുന്ന ഒരു കീഴ്വഴക്കം നമ്മളുടെ സഭയിലും ചെറു മലബാർ സഭയിലും വളരെ ശക്തമായിട്ടുണ്ട്. നമ്മളൊക്കെ അതിന്റെ തുടർച്ചയില് ജീവിക്കുന്നവരുമാണ്. എന്നാൽ ഈ കുട്ടി തിരുനാളിന് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോയി അവിടുത്തെ ആചാരക്രമങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് പിക്നിക്കിന് പോകുമ്പോഴൊക്കെ ഒരുപക്ഷെ സംഭവിക്കാവുന്ന ഒരു ശ്രദ്ധക്കുറവ്, വലിയ വാഹനത്തിലാണ് പോയത്, ഒരുപാട് യഹൂദ കുട്ടികൾ ഒന്നിച്ചു പോയിരുന്നു, ആറേഴ് ദിവസത്തെ പെരുന്നാളാണ്, എല്ലാവരും ഒന്നിച്ചാണ് വണ്ടിക്ക് പോകുന്നത്, വൈകുന്നേരം എല്ലാവരെയും കൊണ്ടുവന്ന് ഒരേ സത്രത്തിലാണ് താമസിപ്പിക്കുന്നത്. അതെല്ലാം മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴ് പകൽ സമയത്ത് ഈ മാതാപിതാക്കള് ജോസഫും നെരിയും വിചാരിച്ചു കുട്ടി മറ്റുള്ളവരുടെ കുട്ടികളുടെ കൂട്ടത്തിൽ വണ്ടിക്കകത്തുണ്ട് അല്ലെങ്കിൽ അവരുടെ അന്നത്തെ വാഹനത്തിലുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയില് തിരിച്ചു പോരുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് അവര് അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് കുട്ടി കൂട്ടത്തിലില്ല എന്നുള്ളത്. അവിടെ മുതൽ അതിന് വലിയ ദൈവശാസ്ത്രപരമായ ചിന്തകള് നൽകുന്ന ഒരു തിരുവചനം കൂടിയാണ് അത്. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ കുറിച്ച്, അതുപോലെ തന്നെ കുടുംബങ്ങളെ കുറിച്ച്, നമ്മൾ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടക്രമങ്ങളെ കുറിച്ചൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രധാനമായിട്ടും അതിന്റെ ഒരു അനുദിന ജീവിതത്തിലെ ഒരർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എല്ലാ മാതാപിതാക്കളും അവരുടെ നഷ്ടപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നത് പള്ളിക്കകത്താണ്, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തീവ്രമായിട്ട് മനസ്സ് നൊന്ത് അപേക്ഷിക്കുമ്പോഴാണ്. എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരും നഷ്ടപ്പെട്ട കുട്ടികളെ കണ്ടുകിട്ടുന്നത് തിരുസന്നിധിയിലാണ്, ദൈവത്തിന്റെ പക്കലാണ്, ദേവാലയത്തിലാണ്, പള്ളിക്കകത്താണ് എന്നുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാടിലേക്ക് ഈ സംഭവം തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവര് ആ മാതാപിതാക്കള് ജെറൂസലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഒന്നുകൂടെ പ്രധാന പള്ളിയിൽ പോയി ഒന്ന് അന്വേഷിക്കാം. അവരുടെ തീരുമാനം ശരിയായിരുന്നു. ഇന്നും നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ജെറൂസലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഈശോ ജനിച്ച സ്ഥലത്തേക്ക്, ഈശോ ജീവിച്ച വീട്ടിലേക്ക്, ഈശോ മരിച്ച കാൽവരിയിലേക്ക് എല്ലാം നമ്മൾ മടങ്ങിപ്പോവുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, തിരിച്ചറിയുന്നതിന് വേണ്ടി ജെറൂസലത്തേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. നമ്മൾ ഈ പള്ളിക്കകത്ത് ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ ജെറൂസലത്തേക്ക് മടങ്ങി വന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്നവരാണ്. ജെറൂസലം ദേവാലയം നശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം, ഈശോയുടെ കാലഘട്ടത്തിന് ശേഷം, പിന്നെ ആ പള്ളി പുതുക്കി പണിതിട്ടില്ല. ആ പള്ളിക്ക് പകരമാണ് ഈശോയുടെ പരിശുദ്ധ ശരീരം കാത്തു സൂക്ഷിക്കുന്ന നമ്മളുടെ എല്ലാ ദേവാലയങ്ങളും. ഓരോ പള്ളിയും എല്ലാ പള്ളികളും ജെറൂസലം ദേവാലയത്തിന്റെ പൂർത്തീകരണമായ പള്ളികളാണ്. അതുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ട ആ ജെറൂസലം ദേവാലയം അതേപടി പിന്നീട് ഒരിക്കലും പുനരുദ്ധരിക്കപ്പെടാതെ നിൽക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ഉത്ഥാനം ചെയ്ത ഈശോയാണ് യഥാർത്ഥ ദേവാലയം. ആ ദേവാലയത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും ജെറൂസലത്തേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. ഏതൊരു അമ്മയും ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ മറിയവും ഈ ഉണ്ണിയെ, ബാലനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇതുപോലെ പെരുമാറിയത്? നിന്റെ പിതാവും ഞാനും എത്ര അധികമായിട്ട് വേദനിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞ ആ ഉത്തരം, എനിക്ക് എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാകാതെ നിവൃത്തിയില്ല.
വളരെ ആത്മീയ അർത്ഥമുള്ള ഒരു കാര്യമാണ് ഈശോ ബാലനായ ഈശോ മാതാപിതാക്കളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു, നിന്റെ പിതാവും ഞാനും എത്രയധികം വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാല് എനിക്ക് എന്റെ പിതാവിന്റെ കാര്യം നോക്കണം എന്നാണ് ബാലനായ ഈശോ പറഞ്ഞത്. ഈശോയുടെ പിടാസനത്തിന്റെ സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു തിരുവചനമുണ്ടല്ലോ, ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് ഈശോ പ്രാർത്ഥിച്ചു. അത് ഈശോയ്ക്ക് മാത്രമേ ആ ദൂരം പാലിക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യനിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി അങ്ങനെ വയ്ക്കുമ്പോൾ ദൈവപിതാവിനോട് വലിയ അടുപ്പം വരികയാണ്. ഈ ലോകത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കല്ലേറ് ദൂരം പാലിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിതാവായ ദൈവത്തോട് നമുക്ക് വളരെ ആഴമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ പറ്റുകയില്ല. ഒരു കല്ലേറ് ദൂരം മാറി അവൻ പിതാവായ ദൈവത്തോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഇവിടെയും ഈ ബാലനായ ഈശോ ദേവാലയത്തില് അമ്മയ്ക്ക് കൊടുക്കുന്ന ഉത്തരം അതാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ പെരുന്നാൾ കൂടാൻ വന്നു, ഇതെല്ലാം ഇവിടെയെല്ലാം കേറി കണ്ടു, ഞാൻ പഴയ നിയമം വായിച്ചു, അതേക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് മാറിയപ്പോൾ മുതൽ ഞാൻ എന്റെ പിതാവിന്റെ ഐക്യത്തിലേക്ക് കൂടുതൽ വരികയാണ്. നിങ്ങൾ എന്നെ വിട്ടുമാറിയപ്പോൾ അല്ലെ, നിങ്ങളിൽ നിന്ന് ഞാൻ മാറിയപ്പോൾ അവിടെയും ഈശോ ഒരു കല്ലേറ് ദൂരം അവരിൽ നിന്ന് മാറി നിൽക്കുകയായി. അങ്ങനെ മാറുമ്പോൾ പിതാവിനോട് സംസാരിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് ഈശോ അമ്മയെയും മാതാപിതാക്കളെയും ഒക്കെ പഠിപ്പിച്ചത്. ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം, രക്ഷാകര പദ്ധതിയുടെ ആഴമായ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടതുണ്ട്, പിതാവിന്റെ മനസ്സ് ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവികമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ദൂരം നിങ്ങളിൽ നിന്ന് ഞാൻ പാലിച്ചു, നിങ്ങളത് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് വിശുദ്ധ യോസേഫിനെ കുറിച്ച് പിന്നീട് ഒരിക്കലും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല ഒന്നും. ബാലനായ ഈശോയുടെ ദേവാലയ സംഭവത്തിന് ശേഷം മറിയയെ കുറിച്ച് സുവിശേഷകന്മാരാരും ഒന്നും പറയുന്നില്ല. വലിയ സഭാപിതാക്കന്മാരൊക്കെ തമാശ രൂപത്തില് ഏത് ദൈവവചന വ്യാഖ്യാനത്തിലും ഒരു കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള പരാമർശനമുണ്ടല്ലോ. സഭാപിതാക്കന്മാര് തമാശായിട്ടൊക്കെ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ യോസേഫ് ഒരു കാരണവശാലും അവിടെ വരികയില്ല. അവര് കൊച്ചിനെ പോയി കണ്ടുപിടിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു തന്നതാണ്, എനിക്ക് എന്റെ അപ്പന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതായത് ജോസഫ് അല്ല എന്റെ യഥാർത്ഥ പിതാവ്, എനിക്ക് എന്റെ പിതാവിന്റെ ദൈവീകമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങണം, അതിന് ജോസഫ് എന്നെ അനുവദിക്കണം, വളർത്തുപിതാവ് എന്നെ അനുവദിക്കണം. ആ ഒരു വലിയ തിരിച്ചറിവ് കൊടുത്തപ്പോൾ പിന്നീട് യോസേഫിന്റെ ഒരു സാന്നിധ്യത്തിന് ഒരുപക്ഷെ അവിടെ വലിയ പ്രസക്തി പോലെ സുവിശേഷങ്ങൾ എഴുതിയപ്പോൾ സുവിശേഷകന്മാർക്കും തോന്നിയില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം രക്ഷാകര പദ്ധതിയിൽ അവസാന നിമിഷം വരെ അന്തക്കുസ്ത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പിന്നീട് നമ്മൾ കാണുന്നതിന്റെ പ്രസക്തിയും നമ്മുടെ ഈ ദേവാലയവും പരിശുദ്ധ മറിയത്തിന്റെ പേരിലാണ്. നമ്മുടെ പുരാതന ദേവാലയങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അതിലേക്കൊക്കെയുള്ള സൂചനകള് ബാലനായ ഈശോയുടെ ആ വാക്കുകളിൽ ഉണ്ട്. അവിടെ പറയുന്ന തിരുവചനം, മൂന്ന് ദിവസങ്ങള് അവരന്വേഷിച്ചു, വ്യപരാതിപ്പെട്ട് നടന്നു. മൂന്ന് ദിവസങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഈശോ, അത് കാൽവരിയില്
നടക്കുന്ന കുരിശുമരണവും ഈശോയുടെ സംസ്കാരവും മൂന്നാം ദിവസമുള്ള ഈശോയുടെ ഉയർപ്പുമാണ്. മറിയത്തിന്റെ ഭാവിയില് നഷ്ടപ്പെടാനിരിക്കുന്ന ആ സംഭവത്തിലേക്കുള്ള പ്രതീകാത്മകമായ ഒരു സൂചന കൂടിയാണ് ഈ സംഭവം. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈശോയെ കണ്ടെത്തി. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈശോ ഉത്ഥാനം ചെയ്തു. അത് പ്രതീകാത്മകമായിട്ട് ഈ ദേവാലയ സംഭവത്തില് സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദേവാലയവും ഓരോ അമ്മയും ഓരോ അപ്പനും ദൈവത്തെ കണ്ടെത്തേണ്ടത് പള്ളിക്കകത്താണ്. നഷ്ടപ്പെട്ട മകനെ കണ്ടെത്തേണ്ടതും പള്ളിക്കകത്താണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളുടെ വേദനകളെല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സ്വാന്ത്വനത്തിലേക്കുള്ള ഒരു ഒരു സൂചന കൂടിയാണ്. എന്തുകൊണ്ടാണ് എന്റെ മകനെ നീ ഇത് ചെയ്തത് എന്ന് അമ്മ ചോദിച്ചതിനോട് സമാനമായ ഒരു തിരുവചനമാണ് ഈശോയും അവസാനം പറയുന്നത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? വളരെ സാമ്യമുള്ള രണ്ട് വാക്യങ്ങളാണ്. എന്റെ മകനെ എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇത് ചെയ്തു? ആ ചോദ്യമാണ് പിന്നീട് ഈശോ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നെ ഇതുപോലെ ഉപേക്ഷിച്ചത്, കൈവിട്ട് കളഞ്ഞത്? അതുകൊണ്ട് ഈശോയുടെ ബാലനായ ഈശോയുടെ ദേവാലയ സംഭവം അല്ലെങ്കിൽ ദേവാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള സുവിശേഷ വിവരണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തോട് വളരെയേറെ ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമ്മളും തിരിച്ചറിയണം. അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഈശോ ദേവാലയത്തിലെ മാതാപിതാക്കള് ചെന്ന് കണ്ടുമുട്ടുന്നത് വേദശാസ്ത്രികളോട് ഈ ബാലൻ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ യഹൂദ പണ്ഡിതന്മാര്, പഴയ നിയമം മുഴുവനും കാണാപ്പാടം അറിയാവുന്ന വേദശാസ്ത്രികളോട് 12 വയസ്സുള്ള ബാലൻ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവര് യോസേഫും മറിയവും കാണുന്നത്. എല്ലാ ദേവാലയങ്ങളും ഇതിലേക്കുള്ള ഒരു ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. പുണ്യവാനായ മാർ എഫ്രയീം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈശോ ദേവാലയത്തിൽ വേദശാസ്ത്രികളെ കേട്ടത്, സംസാരിച്ചത്, തർക്കിച്ചത് അവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയല്ല, പ്രത്യേക അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് മാതാപിതാക്കൾ കാണുന്ന ആ സീന്. വലിയ ജെറൂസലം ദേവാലയത്തിന്റെ ആ പള്ളിക്കൊരു ഒരു പഠന പ്രബോധന മേഖല പോലെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് കുട്ടികൾ വായിക്കുന്നതും അധ്യാപകർ പഠിപ്പിക്കുന്നതും എല്ലാം. അവിടെ വേദശാസ്ത്രികളോട് തർക്കിച്ചത് അവരിൽ നിന്ന് കുറെ കാര്യം പഠിക്കാമല്ലോ എന്ന് കരുതിയല്ല, അവരെ യഥാർത്ഥ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് സഭാപിതാക്കന്മാര് അപ്രീമിനെ പോലെയുള്ള പുണ്യവാന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത് എത്രയോ അർത്ഥവത്തായ കാര്യമാണ്. അവരെല്ലാവരും പഴയ നിയമത്തിന്റെ വലിയ ഭക്താക്കളാണ്. ഈശോയാണ് പൂർത്തീകരണമായ വചനം. അഗസ്തീനോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, പഴയ നിയമം ഈശോയെ ഗർഭം ധരിച്ചു നിൽക്കുന്ന ഒരമ്മയാണ്. പഴയ നിയമത്തിലെ ഓരോ വാക്യത്തിലും ഞാൻ അന്വേഷിച്ചത് ഈശോയെയാണ് എന്ന് അഗസ്തീനോസ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. പുതിയ നിയമത്തെ ഗർഭം ധരിച്ചു നിൽക്കുന്ന അമ്മയാണ് പഴയ നിയമം. പഴയ നിയമത്തിന്റെ വലിയ പണ്ഡിതന്മാരോട് ഈ ഗർഭധാരണത്തിന്റെ ഫലമായ ബാലനായ ഈശോ തർക്കിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ബെനഡിക്ട് രാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അവനെ തന്നെ പഴയ നിയമത്തോട് കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കുന്ന മണിക്കൂറായിരുന്നു അത്. പരിശുദ്ധ ബെനഡിക്ട് രാവ് പറഞ്ഞതാണ്, ബാലനായ ഈശോയുടെ ദേവാലയ സംഭവം അവൻ അവനെ തന്നെ പഴയ നിയമത്തോട് കൂട്ടിച്ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
എത്രയോ അർത്ഥാന്തരങ്ങളുള്ള ഒരു വാക്യമാണ് പരിശുദ്ധപിതാവ് നമ്മള് നമുക്ക് വേണ്ടി പഠിപ്പിച്ചത്. ആ ദേവാലയ കണ്ടുമുട്ടല് തിരുവചനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമുക്ക് ജീവിതത്തില് പകർത്തി എടുക്കാൻ വേണ്ടിയുള്ള വലിയ അവസരമാണ്. പിന്നീട് നമ്മൾ കേട്ട വായിച്ച സുവിശേഷത്തിന്റെ അവസാന ഭാഗം ഇതെല്ലാം കണ്ട് അവര് മാതാപിതാക്കളെയും ഈ കുഞ്ഞ് പഠിപ്പിച്ചല്ലോ, ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം. വേദശാസ്ത്രികളെ മാത്രമല്ല മാതാപിതാക്കളെയും പഠിപ്പിച്ചു. അവർക്കും ആവശ്യത്തിന് ഉള്ള വലിയ ചിന്തകൾ കിട്ടി. അതുകൊണ്ടാണല്ലോ മറിയം അതെല്ലാം ഹൃദയത്തില് സൂക്ഷിച്ചു. ഈ ബാലൻ വീട്ടിലേക്ക് വന്ന് നസ്രത്തിൽ വീട്ടിൽ ദീർഘമായ ഒരു കാലഘട്ടം ഏതാണ്ട് 10-16 വർഷങ്ങൾ വീണ്ടും ഈ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ദൈവികമായ അറിവിൽ വളർന്ന് ജീവിച്ചു. അവിടെയാണ് നമ്മളുടെ കുടുംബജീവിതത്തിലേക്ക് ആ തിരുവചനം നമ്മളെ എത്തിക്കുന്നത്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളായിട്ട് കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബാലനായ ഈശോ ആ വലിയ ദൈവിക വെളിപാടുകൾക്കെല്ലാം ശേഷം മാതാപിതാക്കളുടെ കൂട്ടത്തിൽ വന്ന് നസ്രത്തിൽ താമസിച്ച് അവർക്ക് വിധേയപ്പെട്ട് ദൈവികവും മാനുഷികവുമായ മൂല്യങ്ങളിൽ വളർന്ന് വലുതായി. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ കഴിഞ്ഞ 2 സിനഡുകളിലും പിന്നീട് പരിശുദ്ധ പിതാവ് നൽകിയ പ്രബോധനത്തിലുമെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്ന അവിടേക്കാണ്. നസ്രത്തിൽ ഒരു നല്ല വീടുണ്ട്. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നമ്മളുടെ വീടുകളൊക്കെ മാതാപിതാക്കളുടെ പ്രസക്തി, കുട്ടികളുടെ പ്രസക്തി, അവിടെ നടക്കുന്ന വേദപാഠ പരിശീലനം, പെർമനന്റ് ആയിട്ടുള്ള വിശ്വാസ പരിശീലനം, കാറ്റക്കിസിസ് ഈ വീട്ടിലാണ് നടക്കുന്നത്. ദൈവത്തെക്കുറിച്ച് മനുഷ്യനെ കുറിച്ച് ഒക്കെയുള്ള നല്ല ധാരണകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നമ്മളുടെ വീട്ടിൽ വെച്ചാണ്. അവിടെ നിന്ന് കിട്ടുന്ന ആ കാര്യങ്ങളാണ് പിന്നീട് ലോകത്തിൽ എവിടെ പോയാലും എവിടെ പഠിച്ചാലും അടിസ്ഥാനപരമായിട്ടുള്ള കഥയാണ്. അതുകൊണ്ടാണ് ഈ സിനഡുകളിലൊക്കെ മാർപ്പാപ്പ സംസാരിച്ചപ്പോഴൊക്കെ നസ്രത്തിലെ വീട് എന്നെപ്പോഴും പറയുന്നത്. മാർപ്പാപ്പ പലതവണ പറഞ്ഞു, കാരണം അവിടെ അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു അപ്പന്റെ അമ്മയുടെ കുട്ടിയുടെ പ്രസക്തി, വായനയുടെ പഠനത്തിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ പ്രസക്തി, അവിടെ ഒരു വീടുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു വീടിന്റെ പ്രാധാന്യമാണ് നമ്മളും ഇവിടെ കുടുംബ കൂട്ടായ്മകളായിട്ടും അല്ലെ കുടുംബ യൂണിറ്റുകളായിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ വീടിനെ കുറിച്ചുള്ള ആ ഒരു ജാഗ്രതയിലേക്ക് കൂടിയാണ് ഈ ബാലനായ ഈശോ ദേവാലയത്തിൽ ആയിരിക്കുമ്പോഴുള്ള ആ സംഭവം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. മാർപ്പാപ്പ അപ്പസ്റ്റോലിക് എക്സോർട്ടേഷനിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനത്തില് പറയുന്ന കാര്യം, മാതാപിതാക്കള് ഇന്ന് അവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സമയക്കുറവ്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്യണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, അവരൊന്നിച്ച് പുറത്തേക്ക് കുട്ടികളെയും കൊണ്ട് പോകണം, അവര് വീട്ടിൽ ഒന്നിച്ച് ഉണ്ടായിരിക്കണം, അവരൊന്നിച്ച് വർത്തമാനം പറയണം, അവര് മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയണം, അവര് പരസ്പരം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹിക്കാൻ പഠിക്കണം. മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്, ഞാൻ എനിക്ക് കാര്യം പറയുന്നുണ്ട്. മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ് ഹരിയും ഭർത്താവും പരസ്പരം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹിക്കാൻ പഠിക്കണം. എന്നിട്ട് ബലോ ശ്രീഹായുടെ ഒരു വാക്യമാണ് മാർപ്പാപ്പ കൊടുത്തിരിക്കുന്നത്, സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല, അനശ്വരമായിട്ടുള്ളത് സ്നേഹം മാത്രമാണ്, ബാക്കിയെല്ലാം നമുക്ക് കൈവിട്ടു. സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല. വളരെ ആത്മീയമായ രീതിയിൽ നമുക്ക് വളരെയേറെ ഊർജം തോന്നത്തക്ക രീതിയിലാണ് പരിശുദ്ധ പിതാവ് പൗലോസ് ശ്ലീഹായെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹരിയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ഈശോയും സഭയും തമ്മിലുള്ള സ്നേഹം, നസ്രത്തിലെ കുടുംബത്തിലെ ആ സ്നേഹമെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിലൊക്കെ ധാരാളം അമ്മച്ചിമാരും അപ്പച്ചന്മാരും കുട്ടികളുമൊക്കെ ഈ പരിശുദ്ധ കുർബാനയിൽ ഈ ദേവാലയത്തിലും നമുക്ക് നമ്മളുടെ കുടുംബങ്ങളെ കുറിച്ച് കരുതലുകളെ കുറിച്ച് മാർപ്പാപ്പ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദമ്പതിമാരായിട്ട് 60-70 അതിൽ കൂടുതലും വർഷങ്ങൾ ഒന്നിച്ച് താമസിക്കത്തക്ക വിധത്തിലുള്ള ദീർഘായുസ്
ദമ്പതികൾക്കുണ്ട്. 70 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങള് ദമ്പതികളായിട്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ കാണുന്ന ആ കാര്യങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള ദൈവീകമായ ഒരു ഐക്യം, ഒരു ഒരുമിപ്പ് നമ്മൾ കണ്ടെത്തണം. അതാണ് പരിശുദ്ധാവിനോട് കൊണ്ടുവരുന്നത്. ഒരിക്കലും മരിച്ചു പോകാത്ത, ഒരിക്കലും നിലച്ചു പോകാത്ത ആ സ്നേഹത്തിലേക്ക് അരിയയും ഭർത്താവും വരണം. ആ ഒരു സ്നേഹത്തിന്റെ നിറവിൽ വേണം കുട്ടികൾക്ക് ജന്മം കൊടുക്കാന്, അവരെ പഠിപ്പിക്കാന് എന്നെല്ലാം അർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ആശ്വസിക്കാം. നമ്മളുടെ കുടുംബങ്ങൾ കുറെ എല്ലാം അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അർപ്പാപ്പ ലേഖനത്തിന്റെ പ്രബോധനത്തിന്റെ അവസാന ഭാഗത്ത് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരു വീട് അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും മക്കളും മരുമക്കളും മാത്രമായിട്ട് നമ്മൾ ഒതുക്കരുത്. ആ വീട്ടിലെ അമ്മാവന്മാര്, അമ്മായിമാര്, സഹോദരങ്ങള്, അവരുടെ ഭാര്യാഗ്രഹങ്ങള്, ഇവരുമെല്ലാമായിട്ട് നമുക്ക് കൂടിക്കാഴ്ചകൾ വേണം. നമ്മളൊരു ഒരു കുടുംബത്തെ കുറിച്ച്, എന്നെ കുറിച്ച് ഞാൻ പറയുമ്പോ എന്റെ മാതാപിതാക്കള്, വലിയ മാതാപിതാക്കള് അവിടെ നിൽക്കുമല്ലോ. അർപ്പാപ്പ പറയുന്നത് എന്റെ അമ്മാവന്മാര്, അമ്മായിമാര്, എന്റെ സഹോദരങ്ങള്, അവരുടെ കെട്ടുബന്ധങ്ങള്, അവരിലൂടെ എല്ലാം നമ്മളൊരു കുടുംബ ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് പരസ്പരം സന്ദർശിക്കാൻ അല്ലെങ്കിൽ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളൊക്കെ കുറയുന്നു. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് മാത്രം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നു. അവര് വലിയ അപകടത്തിലേക്ക്, തികച്ച് യൂറോപ്പിനൊക്കെ പറ്റിയ ആ ഒരു ശിഥിലീകരണത്തെ കുറിച്ച് അർപ്പാപ്പ ശക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറെ എല്ലാം ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. നമ്മളെ കുട്ടികൾ, നമ്മൾ ആരായിരുന്നാലും ഏത് വ്യക്തിക്കും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. മാതാപിതാക്കളും വലിയ മാതാപിതാക്കളും അമ്മായിമാരും അമ്മാവന്മാരും സഹോദരങ്ങളും അവരുടെ മക്കളും എല്ലാം അത്തരത്തിലുള്ള ഒരു ഒരു കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയും സമൂഹവുമാണ് നമ്മളുടെ സുറമലബാർ സഭ. പൂഞ്ഞാറക്കേതന്റെ ഒരു ഒരു കേന്ദ്രമാണ്. നല്ല കുടുംബ ബന്ധങ്ങള് സ്ഥാപിച്ചെടുത്തിട്ടുള്ള ചരിത്രമാണ് പൂഞ്ഞാറിന്. നമ്മളതിനപ്പുറത്തേക്കും പോയി ഇവിടെയുള്ള മറ്റു മതസ്ഥരുമായിട്ട്, ഹൈന്ദുവരും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ കൂടെ നമുക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ റോമിൽ സംസാരിച്ച അവസരത്തില് എന്റെ പ്രസംഗത്തിൽ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചത് ആ കാര്യത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച്. അതായത് നമ്മളുടെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങള് അവരുടെ വീടുകളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സന്ധ്യയാവുമ്പോൾ അവരുടെ നാമജപങ്ങള്, അവരുടെ പ്രാർത്ഥനകള്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അവര് കുട്ടികളെ പരിരക്ഷിക്കുന്ന വിധങ്ങള്, അവരുടെ ഒരു കാലത്തൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്ന മരിമക്കത്തായം, അതായത് കുട്ടിയുടെ അമ്മാവിനുള്ള വലിയൊരു പ്രസക്തി, ധാർമ്മികമായിട്ടുള്ള ജീവിതം, അതൊന്നും വളരെ നിസ്സാരപ്പെട്ട കാര്യമല്ല. ധാർമ്മിക ജീവിതത്തിലും സാരോപദേശത്തിലും ജീവിത ലാളിത്യത്തിലും ഒക്കെ അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവരെ എന്ന് നമ്മൾ മറക്കണം. അവരിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അവരുടെ കൂട്ടത്തിൽ നടന്നും പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ കുടുംബ ബന്ധങ്ങള് നമ്മളുടെ രാജ്യത്തിന്റെ പ്രത്യേകതകൾ കൂടെ പരിഗണനയിൽ എടുത്തുകൊണ്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മള് ഈ പ്രദേശം. പ്രത്യേകിച്ച് ഈ ഇടവക അതിന്റെ ചരിത്രപരമായ വാല്യൂസ്, മൂല്യങ്ങൾ, വളരെ പുരാതനമായ ക്രൈസ്തവ കുടുംബങ്ങൾ ഇവിടെയുണ്ട്. രാജാക്കന്മാരോട് ബന്ധപ്പെട്ട ഹൈന്ദവ പാരമ്പര്യങ്ങൾ ഇവിടെ ഏറെയുണ്ട്. പുരാതനമായ, ഏറ്റവും പുരാതനമായ ഒരു ആത്മീയ പൈതൃകമാണ് പരിശുദ്ധ അമ്മയോടുള്ള ആദരവ്, അമ്മയുടെ നാമത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ കൂടിവരവുകള്, അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നും ഈ ചൂടും വെയിലും എല്ലാം സഹിച്ച് ഈ പള്ളി നിറച്ച് മാതാപിതാക്കളും കുട്ടികളും സിസ്റ്റേഴ്സും ഒക്കെ വന്നിരിക്കുന്നത് അവര് വലിയ ബോധം നമുക്കുള്ളത് കൊണ്ടാണ്. നമുക്കത് കൈമാറ്റം ചെയ്യാനായിട്ട് കുട്ടികളിലേക്ക്, ഇളം തലമുറകളിലേക്ക് ഒക്കെ പകർന്ന് കൊടുക്കാനായിട്ട് ഞാൻ വാക്കുകളെ സംഭരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഇതുപോലെ ഈ ഇടവക സമൂഹം മുഴുവനും വളരെയധികം മാതാപിതാക്കള്, കുടുംബത്തെ കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവര് ഈ പരിശുദ്ധ കുർബാനയിൽ ആയിരിക്കുമ്പോൾ ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മള് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം
41 മുതലുള്ള ആ തിരുവചനങ്ങളുടെ 10 തിരുവചനങ്ങളുടെ ഒന്നുകൂടി വീട്ടിൽ വെച്ച് വായിക്കണം. മാതാപിതാക്കളുടെ പെരുന്നാൾ കൂടാൻ പോകുന്ന ഈശോ, പെരുന്നാളിന് ശേഷം കൈവിട്ടു പോകുന്ന ഈശോ, ഏത് മകനെയും കണ്ടെത്തേണ്ടത് വീണ്ടും പള്ളിക്കകത്ത് വെച്ചാണ്, ജെറുസലേം ദേവാലയത്തിലാണ്. നമ്മളുടെ എല്ലാ പള്ളികളും ജെറുസലേം ദേവാലയത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ആ പള്ളിക്കകത്ത് വെച്ചാണ് ഈശോ വലിയ പഠനങ്ങൾ കൊടുത്തത്. ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തില് ജാഗ്രതനായിരിക്കണം. എനിക്ക് നിങ്ങളിൽ നിന്ന് മാറി ഒരു കല്ലേറു ദൂരം മാറി നിൽക്കുമ്പോഴാണ് ദൈവപിതാവുമായിട്ട് എനിക്ക് നേരിട്ട് പരിപൂർണമായ ഐക്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നത്. ഈശോ അവരിൽ നിന്ന് പഠിക്കുകയായിരുന്നില്ല, അവരെ പഠിപ്പിക്കുകയായിരുന്നു. പഴയ നിയമമാണ് എല്ലാം എന്ന് പറയുന്ന ആ വേദശാസ്ത്രങ്ങളെ തിരുത്തി അവനെ തന്നെ കൂട്ടിച്ചേർത്ത് വലിയ ദൈവിക രഹസ്യങ്ങൾ കൊടുക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് മാതാപിതാക്കളുടെ കൂട്ടത്തില് നല്ലൊരു മിടുക്കനായ ബാലനെ പോലെ അവരെ കേട്ടും അവരെ കണ്ടും എല്ലാം വളർന്ന് ദൈവത്തിന്റെ അറിവിലും മാനുഷിക ബന്ധങ്ങളിലും പരിപൂർണ വ്യക്തിത്വം സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഈശോ നമ്മളുടെ എല്ലാ കുടുംബങ്ങൾക്കും നമ്മളുടെ എല്ലാ സമ്മേളനങ്ങൾക്കുമുള്ള ഒരു മാതൃകയായിരിക്കണം. നമ്മളുടെ ഈ ദേവാലയമായിരിക്കണം നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളുടെയും ഉത്തരം. ശിമോന് കിട്ടിയ ഉത്തരവും സക്കറിയായി കിട്ടിയ ഉത്തരവും എല്ലാം പള്ളിക്കകത്താണല്ലോ. ഒരു വാർദ്ധക്യത്തിലെത്തി ഒരു കുട്ടി ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ നിന്ന സമയത്ത് ദേവാലയത്തിന്റെ മധുബഹായിൽ ധൂമക്കുട്ടിയുമായിട്ട് നിന്നപ്പോൾ സക്കറിയായിക്ക് വലിയ വെളിപാടുണ്ടായി. വലിയ വാർദ്ധക്യത്തിലെത്തിയിരുന്ന ശിമോന് പള്ളിക്കകത്ത് വെച്ച് ഈശോയെ ഉള്ളം കയ്യിൽ എടുക്കാൻ സാധിച്ചു. പള്ളിയുടെ പ്രാധാന്യം അതാണ്. ഈ പൂഞ്ഞാർ ദേവാലയത്തിന്റെ പ്രാധാന്യം അതാണ്. നിങ്ങൾ പുരാതനമായ ഈ ഇടവക സമൂഹം ഈ ദേവാലയത്തെ എന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു. എനിക്കറിയാം ആ ചരിത്രമാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രം, നമ്മുടെ ചരിത്രം, നമ്മുടെ കുടുംബങ്ങളുടെ ചരിത്രം എന്ന് തിരിച്ചറിയുവാനുള്ള അവസരമായിട്ട് വീണ്ടും ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുന്നുണ്ടായിരിക്കുകയാണ്. നിങ്ങളെ ഇതുപോലെ പ്രാർത്ഥനയിലേക്ക്, ദൈവവചനത്തിലേക്ക്, സാമൂഹിക ബന്ധത്തിലേക്ക്, ഉപവാസത്തിന്റെ പ്രാധാന്യത്തിലേക്ക് എല്ലാം നയിക്കൊണ്ടിരുന്ന പ്രിയബഹുമാനപ്പെട്ട വിയാരിയസിനെ ശരിപത്ത് അഗസ്റ്റിനെ വിജയമായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ നിങ്ങളോടുള്ള ജാഗ്രത, ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും സമർപ്പിതരോടും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ പ്രാർത്ഥനാപൂർവമായ സമീപനം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒരു ദേവാലയ ചിന്ത അച്ഛൻ എന്നും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പള്ളിയിൽ ഇത്രയും ആളുകള് വിശ്വാസികള് ഈ തിരുക്കർമ്മങ്ങൾക്കായി എത്തിയത്. അച്ഛനോട് ചേർന്ന് എപ്പോഴും നിൽക്കുകയും നമ്മുടെ പരിശുദ്ധ കുർബാനയില് സഹകാർമികനായിട്ട് നിൽക്കുകയും ചെയ്യുന്ന പക്ഷത്തിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എന്റെ വാക്കുകൾ